നമസ്കാരം. 2023 ജൂൺ 2 വെള്ളി. ഇന്നത്തെ പ്രധാന വാർത്തകൾ മലയാള മനോരമ പത്രത്തിൽ നിന്ന് വായിക്കുന്നത് ശ്രീലത ജയചന്ദ്രൻ, കൊല്ലം. ജനാധിപത്യം ഓർമ്മയായി NCERT 10 ക്ലാസ് പാഠപുസ്തകത്തിൽ നിന്നും പുറത്ത്. ട്രെയിൻ കത്തിച്ചു, ബംഗാളി പിടിയിൽ. വിഴിഞ്ഞത്തെ ബാർജുകളും ടഗുകളും കൊല്ലത്ത് നങ്കൂരമിടും. മാനദണ്ഡം പാലിക്കാത്ത കെട്ടിടങ്ങൾ നടപടിയെടുക്കാൻ അഗ്നിരക്ഷാസേനയ്ക്ക് അധികാരം നൽകും. ഇന്ത്യക്കെതിരെ വീണ്ടും ചൈനയുടെ പടയൊരുക്കം. മണിപ്പൂർ കലാപം ജുഡീഷ്യൽ CBI അന്വേഷണം പ്രഖ്യാപിച്ച അമിത്ഷാ. 2 ലക്ഷം രൂപ വായ്പയെടുത്ത ദമ്പതികൾ തിരിച്ചടയ്ക്കേണ്ടത് 1 കോടി. സബ്സിഡി തട്ടിയെടുത്തു, ഡയറി ഫാം ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ. ഫിറ്റ്നസ് ഇല്ലാതെ സർവീസ്, 2 സ്കൂൾ ബസുകൾ പിടിച്ചെടുത്തു. ഏഷ്യാകപ്പ് ജൂനിയർ ഹോക്കിയിൽ ഇന്ത്യ ജേതാക്കൾ. വാർത്തകൾ വിശദമായി, NCERT 10 ക്ലാസ് പാഠപുസ്തകത്തിൽ നിന്നും ജനാധിപത്യം പുറത്ത്. NCERT തയ്യാറാക്കിയ 10 ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് 2 പുസ്തകത്തിലെ ജനാധിപത്യവും വൈവിധ്യവും എന്ന അധ്യായമാണ് നീക്കം ചെയ്തത്. ജനമുന്നേറ്റങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, ജനാധിപത്യത്തിന്റെ വെല്ലുവിളി തുടങ്ങിയ അധ്യായങ്ങളും പുസ്തകത്തിൽ ഇനി പഠിക്കാനില്ല. 10 ക്ലാസ് സയൻസ് പുസ്തകത്തിൽ നിന്ന് പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട അധ്യായം പൂർണ്ണമായും ഒഴിവാക്കി. ട്രെയിൻ കത്തിച്ചു, ബംഗാളി പിടിയിൽ. കണ്ണൂർ യാർഡിൽ നിർത്തിയിട്ട് എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ ഒരു കോച്ച് കത്തിനശിച്ചു. സംഭവം ഇന്നലെ പുലർച്ചെ. ആളപായമോ പരിക്കോ ഇല്ല. ബംഗാൾ കൊൽക്കത്ത സ്വദേശി പുഷൻജിത് സിദ്ഗർ ആണ് പോലീസ് കസ്റ്റഡിയിൽ. സ്കൂൾ അടയ്ക്കൽ ഇനി 5 ഏപ്രിൽ വേനലവധി ചുരുങ്ങും. 1 മുതൽ 10 വരെ ക്ലാസുകൾക്ക് മാത്രം ബാധകം. ലോക കേരള പിരിവ്, ഡയമണ്ടിന് 2 കോടി. ലോക കേരള സഭയുടെ പേരിൽ 2.5 ലക്ഷം ഡോളറിന്റെ സ്പോൺസർഷിപ്പ് വിവരം ഔദ്യോഗിക ഗസറ്റിൽ. വിഴിഞ്ഞത്തെ ബാർജുകളും ടഗുകളും കൊല്ലത്ത് നങ്കൂരമിടും. 2 മാസത്തോളം ഇവിടെ അറ്റകുറ്റപ്പണി തീർത്ത് ഓഗസ്റ്റിൽ മടങ്ങും. ട്രോളിംഗ് നിരോധനം നടപടികൾക്ക് രൂപം നൽകി. ഈ മാസം 9-ന് അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ ജില്ലയിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ അവലോകന യോഗം ചേർന്നു. ഇന്ത്യക്കെതിരെ വീണ്ടും ചൈനയുടെ പടയൊരുക്കം. അതിർത്തിക്കരികിലെ വ്യോമ താവളങ്ങളിൽ വൻ സജ്ജീകരണങ്ങൾ. പുതിയ റൺവേകൾ, യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ. മാനദണ്ഡം പാലിക്കാത്ത കെട്ടിടങ്ങൾ നടപടിയെടുക്കാൻ അഗ്നിരക്ഷാസേനയ്ക്ക് അധികാരം നൽകും. പരിഷ്കരിച്ച നിയമത്തിന്റെ കരട് തയ്യാർ. 1962 കേരള ഫയർഫോഴ്സ് നിയമം പരിഷ്കരിക്കുകയാണ്. സേനയിൽ വനിതകൾ ഉടൻ റോബർട്ടും വരും. കൈക്കൂലി പിടിച്ചാൽ കൈയോടെ പുറത്ത്, വിജിലൻസ് ശുപാർശ. മണിപ്പൂർ കലാപം ജുഡീഷ്യൽ CBI അന്വേഷണം പ്രഖ്യാപിച്ച് അമിത്ഷാ. ഹൈക്കോടതി വിധി കാരണമായി അമിത്ഷാ. കസ്റ്റഡിയിലെടുക്കുമ്പോൾ ആയുധം, ലഹരി പരിശോധന വേണം. ഗുസ്തി സമരം, മഹാപഞ്ചായത്ത് യോഗം ഇന്ന്. ഗുസ്തി താരങ്ങളുടെ സമരത്തിന്റെ അടുത്ത ഘട്ടത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ ഇന്ന് വീണ്ടും മഹാപഞ്ചായത്ത് ചേരും. സ്പോർട്സ് സ്ഥിരം സമിതി യോഗം ബഹിഷ്കരിച്ച് തൃണമൂൽ അംഗങ്ങൾ. ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയുമായി BJP വനിതാ MP. ഐക്യദാർഢ്യവുമായി കർഷക തൊഴിലാളി സംഘടനകൾ ഇന്ന് പ്രകടനം. ആൾമാറാട്ട കേസ് പ്രിൻസിപ്പൽ മുൻകൂർ രാജാമ്യാപേക്ഷ നൽകി. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ SFI നേതാവിന്റെ ആൾമാറാട്ട കേസിൽ 1-ാം പ്രതിയായ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ GJ ഷൈജു തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. റേഷൻ കേന്ദ്ര സബ്സിഡിക്ക് പ്രത്യേക ബിൽ. പുതിയ സംവിധാനം, റേഷൻ വിതരണം തടസ്സപ്പെട്ടു. മഞ്ഞ, പിങ്ക് എന്നീ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്ക് കേന്ദ്ര സബ്സിഡിയോടെ നൽകുന്ന സാധനങ്ങൾക്ക് പ്രത്യേക ബിൽ സംസ്ഥാനത്ത് നിലവിൽ വന്നു. ആ കേൾവി നിലച്ചത് വകുപ്പുകളുടെ അനാസ്ഥം മൂലം. കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതിയ ശ്രവണസഹായി വാങ്ങാനോ കേടായത് അറ്റകുറ്റപ്പണി ചെയ്യാനോ കഴിയാതെ 360 കുട്ടികൾ ദുരിതത്തിലായത് സാമൂഹിക നീതി ആരോഗ്യ വകുപ്പുകളുടെ നിസ്സംഗത മൂലം. 3 മണിക്കൂർ 132 കിലോമീറ്റർ ജീവന് വഴിയൊരുക്കി നാട്. കട്ടപ്പനയിൽ നിന്ന് കൊച്ചിയിലെത്തിച്ച പെൺകുട്ടി തീവ്ര പരിചരണ വിഭാഗത്തിൽ. ഹൃദയാഘാതമുണ്ടായ 17-കാരിയുടെ ജീവൻ രക്ഷിക്കാൻ കട്ടപ്പനയിൽ നിന്ന് എറണാകുളം അമൃത ആശുപത്രിയിൽ ആംബുലൻസ് എത്തിയത് 2 മണിക്കൂർ 59 മിനിറ്റ് കൊണ്ട്. പ്രചണ്ഡ ഇന്ത്യയിൽ 7 കരാറുകൾ ഒപ്പിട്ടു. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുമെന്നും അതിർത്തി തർക്കങ്ങൾ അടക്കമുള്ളവ രമ്യമായി പരിഹരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. KCB 6375 കോടി വായ്പ ബാധ്യതയിൽ നിന്ന് സർക്കാർ പിന്മാറി.
വായ്പ എടുക്കലും തിരിച്ചടക്കലും കെഎസ്ഇബി നേരിട്ട്. കെഎസ്ആർടിസി വിദ്യാർത്ഥി കൺസെഷൻ കർശനമാക്കുന്നു. കൺസെഷൻ ഇനത്തിൽ ചെലവാകുന്ന തുക സർക്കാർ കൈമാറാത്തതിനാൽ വിദ്യാർത്ഥി കൺസെഷന് കെഎസ്ആർടിസി കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. സഹകരണ സംഘങ്ങളിൽ ഡിഗ്രിയുള്ള പ്യൂണും അറ്റൻഡറും വേണ്ട. ഈ തസ്തികകളിൽ നിയമിക്കപ്പെടണമെങ്കിൽ ഏഴാം ക്ലാസ് പാസ്സായിരിക്കണമെന്നും അതേസമയം ബിരുദം ഉണ്ടായിരിക്കരുതെന്നും വ്യക്തമാക്കി സഹകരണ വകുപ്പ് കരട് വിജ്ഞാപനം പുറത്തിറങ്ങി. 200,000 വായ്പയെടുത്ത ദമ്പതികൾ തിരിച്ചടയ്ക്കേണ്ടത് 1 കോടി. കർഷകന്റെ ആത്മഹത്യയ്ക്കും കോൺഗ്രസ് നേതാവിന്റെ അറസ്റ്റിനും പിന്നാലെ പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ നിന്ന് പുറത്തുവരുന്നത് വായ്പാ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന കഥകൾ. ചെറിയ കടങ്ങൾ വീട്ടാൻ പുൽപ്പള്ളി ബാങ്കിൽ നിന്ന് 200,000 രൂപ വായ്പയെടുത്ത ഡാനിയലിന്റെ കുടുംബം ഇപ്പോൾ തിരിച്ചടയ്ക്കാനുള്ളത് 1 കോടിയിലേറെയാണ്. ചോദ്യക്കടലാസ് ഓൺലൈനിൽ, അച്ചടിക്കൂലി 50 ലക്ഷം. പരീക്ഷാ നടപടികൾ പൂർണമായി ഓൺലൈനിലായ കാലിക്കറ്റ് സർവകലാശാലയിൽ 4 മാസത്തെ ചോദ്യക്കടലാസ് പ്രിന്റ് ചെയ്യാനായി ചെലവഴിച്ചത് 50 ലക്ഷം രൂപ. കോൺഫിഡൻഷ്യൽ പ്രിന്റർ എന്ന പേരിലാണ് ചോദ്യക്കടലാസ് അച്ചടിക്കുവാനുള്ള തുക നൽകുന്നത്. സബ്സിഡി തട്ടിയെടുത്തു, ഡയറി ഫാം ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ. ഒരു ഗുണഭോക്താവിന് 10 പഞ്ചായത്തുകളിൽ നിന്ന് സബ്സിഡി. ഇടുക്കി ജില്ലയിലെ ക്ഷീരകർഷകർക്കായുള്ള സബ്സിഡി പദ്ധതിയിൽ കൃത്രിമം കാണിച്ച 25 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥനായ ഡയറി ഫാം ഇൻസ്പെക്ടർ വിനാഷ് തോമസിനെ ക്ഷീരവികസന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. ജീവനക്കാരിക്ക് അപമാനം, ഉദ്യോഗസ്ഥന്റെ സ്ഥാനക്കയറ്റം തടഞ്ഞ് കേരള വിസി. ഫിറ്റ്നസ് ഇല്ലാതെ സർവീസ് 2 സ്കൂൾ ബസുകൾ പിടിച്ചെടുത്തു. അധ്യയന വർഷത്തിലെ ആദ്യ ദിവസം കുട്ടികളുമായി ഫിറ്റ്നസ് ഇല്ലാതെ സർവീസ് നടത്തിയ 2 സ്കൂൾ ബസുകൾ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടി. വാളകം, അമ്പലത്തുംകാല എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ ബസുകൾ പിടിച്ചത്. സ്കൂൾ ബസ്സുണ്ട്, എങ്ങനെ നിരത്തിലിറക്കുമെന്ന് അറിയില്ല. സ്കൂൾ ബസ്സുകളുടെ അറ്റകുറ്റപ്പണിക്കും പരിശോധനയ്ക്കും മറ്റുമായി വേണ്ട വലിയ തുക കണ്ടെത്താൻ കഴിയാതെ പല വിദ്യാലയങ്ങളും പ്രതിസന്ധിയിൽ. വിദ്യാഭ്യാസ വാർത്തകൾ. എൻസിആർടി പാഠപുസ്തക പരിഷ്കാരം വെട്ടിക്കളഞ്ഞത് പ്രധാന ആശയങ്ങൾ. കോവിഡ് ഉൾപ്പെടെയുള്ള രോഗങ്ങളെക്കുറിച്ചുള്ള 9ാം ക്ലാസ്സിലെ പാഠഭാഗവും ഒഴിവാക്കി. ഏപ്രിലും സ്കൂൾ കെഇആർ ഭേദഗതി വേണ്ടിവരും. പരീക്ഷ നീളാം, ലീവ് സെന്റർ ആവശ്യം വരും, വിരമിക്കൽ നീട്ടേണ്ടി വരും. പരീക്ഷയ്ക്ക് ശേഷം ക്ലാസ്സും. എംജിയിൽ പിജി ഏകജാലക പ്രവേശനത്തിന് അപേക്ഷിക്കാം. മിലിട്ടറി കോളേജ് പ്രവേശന പരീക്ഷ ഈ മാസം 3-ന്. ആയുർവേദ പാരാമെഡിക്കൽ സപ്ലിമെന്ററി പരീക്ഷ ഒക്ടോബർ നവംബർ മാസം നടത്തും. കാലടി ബിരുദ പ്രവേശനം അപേക്ഷ 17 വരെ. സ്കൂളുകൾക്ക് മനോരമയുടെ പ്രഖ്യാപനം നിർവഹിച്ചത് സ്പീക്കർ എ.എം ഷസീർ, 15 ലക്ഷം രൂപ. കാസർഗോഡ് എൻഡോസൾഫാൻ മേഖലയിലെ ബഡ് സ്കൂൾ കുട്ടികളുടെ അമ്മമാരെയും അധ്യാപകരെയും സാക്ഷി നിർത്തി മലയാള മനോരമയുടെ സ്നേഹനിധി പ്രഖ്യാപനം 3ാം ഘട്ടം. 15 ലക്ഷം രൂപയുടെ വിവിധ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. സ്പീക്കർ എ.എം ഷംസീർ പ്രഖ്യാപനം നിർവഹിച്ചു. കായിക വാർത്തകൾ. ഏഷ്യാകപ്പ് ജൂനിയർ ഹോക്കിയിൽ ഇന്ത്യ ജേതാക്കൾ. ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചത് 2-1. ലയണൽ മെസ്സി PSG വിടുന്നു, അവസാന മത്സരം ശനിയാഴ്ച. അണ്ടർ 20 ലോകകപ്പ്, അർജന്റീനയും ഇംഗ്ലണ്ടും പുറത്ത്. മേഖലാ ഇന്ത്യ അത്ലറ്റിക്സ് MG ചാമ്പ്യന്മാർ. ഒഴിവുകൾ. അതിഥി അധ്യാപക ഒഴിവ്. SN വനിതാ കോളേജിൽ മലയാളം, ഇംഗ്ലീഷ്, സംസ്കൃതം, ഇക്കണോമിക്സ്, മ്യൂസിക്, സ്റ്റാറ്റിസ്റ്റിക്സ്, കെമിസ്ട്രി, ജിയോഗ്രഫി, ജിയോളജി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നീ വിഭാഗങ്ങളിലെ അതിഥി അധ്യാപകരുടെ ഒഴിവിലേക്ക് അപേക്ഷ സമർപ്പിച്ചവർക്കുള്ള അഭിമുഖം 6:00 രാവിലെ 9:30 കോളേജിൽ നടക്കും. കാലാവസ്ഥ. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുത്. കാലവർഷം. ഞായറാഴ്ചയോടെ കേരളത്തിൽ കാലവർഷം അറബിക്കടലിലേക്കും മാലദ്വീപ് കന്യാകുമാരി പ്രദേശങ്ങളിലേക്കും പ്രവേശിച്ചതായി കാലാവസ്ഥാ വകുപ്പിന്റെ സ്ഥിരീകരണം. 48 മണിക്കൂറിനകം അറബിക്കടലിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് എത്തുമെന്നും വ്യക്തമാക്കി. ഞായറാഴ്ചയോടെ കേരളത്തിലെത്തുമെന്നാണ് പ്രതീക്ഷ. അതേസമയം സംസ്ഥാനത്ത് വരുന്ന 4 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.